ഹായ്, ഞാൻ മേഴ്സി. മേദല സിസ്റ്റേഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഓണ വിഭവമായ അവിയലാണ്. അവിയലിന് വേണ്ടുന്ന കഷ്ണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. മുരിങ്ങക്കായ, ബീൻസ്, വെള്ളരിക്ക, പടവലങ്ങ, ചേന, മത്തങ്ങ, കുമ്പളങ്ങ, ക്യാരറ്റ്, അച്ചിങ്ങ, കോവയ്ക്ക, പച്ചമാങ്ങ, പച്ചക്കായ. പിന്നെ അരയ്ക്കാൻ വേണ്ടുന്നത് ഒരു മീഡിയം സൈസ് തേങ്ങ, 4 തണ്ട് വേപ്പില, 5 പച്ചമുളക്, 1/2 സ്പൂൺ ജീരകം, 10-25 ചുവന്ന ഉള്ളി, ഇത്രയും. പിന്നെ നമുക്ക് വേണ്ടത് വെളിച്ചെണ്ണ, മഞ്ഞൾപ്പൊടി, ഉപ്പ്. അവിയലിനുള്ള കഷ്ണങ്ങളെല്ലാം തയ്യാറാക്കി ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, ചെറിയ സ്പൂണാണ് കേട്ടോ. ഇനി ഉപ്പ്, വെളിച്ചെണ്ണ, 2 സ്പൂൺ വെളിച്ചെണ്ണ, 2 തണ്ട് വേപ്പിലയും കൂടി ഇതിനകത്തേക്ക് ഇടാം. ഇത് നന്നായിട്ട് തിരുമ്മി കൂട്ടിയെടുക്കണം. ഇത് നമ്മള് എല്ലാം വെളിച്ചെണ്ണയും ഉപ്പും വേപ്പിലയും എല്ലാം ഇട്ട് നമുക്ക് ഇത് വെജിറ്റബിൾസ് എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് ഇങ്ങനെ തട്ടിപ്പൊത്തി വെച്ചിട്ട് അടച്ചു വെക്കാം. ഇത് 5 മിനിറ്റ് ഇതിങ്ങനെ ഇരിക്കണം. അതിനുശേഷം നമുക്ക് വേവിച്ചെടുക്കാം. തിരുമ്മി വെച്ച് 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഞാനിത് സ്റ്റൗവിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടപ്പ് കത്തിച്ച് വേവിക്കാം. ഇത് 15 മിനിറ്റ് വേവണം. ഞാനിതിനകത്ത് 1 തുള്ളി വെള്ളം പോലും ഒഴിച്ചിട്ടില്ല. വെജിറ്റബിൾ കഴുകി എടുത്തതാണിത്. അങ്ങനെയാണ് ഇത് തിരുമ്മി കൂട്ടി വെച്ചേക്കുന്നത്. ഇനി ഇത് ആ ആവിയിൽ ഇത് ഇരുന്ന് വേവും. 15 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് തുറന്നു നോക്കാം. ഇനി നമുക്കിതൊന്ന് തുറന്നു നോക്കാം. 15 മിനിറ്റ് ആയിട്ടില്ല, എന്നാലും ഒന്ന് തുറന്നു നോക്കി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. കഷ്ണങ്ങളൊക്കെ പകുതി വെന്തിട്ടുണ്ട്. നിങ്ങൾ ഇത് അടച്ചു വെച്ച് കഴിയുമ്പോൾ ഇടയ്ക്ക് ഒന്ന് ഇളക്കി നോക്കണം കേട്ടോ. സിമ്മലിടണം, അല്ലെങ്കിൽ അടി പിടിക്കും. നമ്മൾ വെള്ളം ഒഴിക്കാണ്ടാണ് ഇത് വേവിക്കുന്നത്. അതിന്റെ ആവി കൊണ്ടാണ് ഇത് എല്ലാ കഷ്ണങ്ങളും വേവണത്. അപ്പൊ ആ മുരിങ്ങാക്കായും ബീൻസും ഇത്തിരി വേവുള്ളതാണ്. അപ്പൊ അത് വേവണമെങ്കിൽ കുറച്ച് സമയം പിടിക്കും. അതുകൊണ്ട് നിങ്ങൾ ഇടയ്ക്ക് ഒന്ന് ഇളക്കി നോക്കണം കേട്ടോ. ഇനിയിപ്പൊ ഒരു പകുതി വേവ് ആയിട്ടുണ്ട്. ഇനി ഒന്നും കൂടി നമുക്ക് ഇത് അടച്ചു വെക്കാം. ഇനി ഇത് ഇരുന്ന് വേവട്ടെ. ഇനി നമുക്ക് തുറന്നു നോക്കാം. നമ്മുടെ 15 മിനിറ്റ് കഴിഞ്ഞു. എല്ലാ കഷ്ണങ്ങളും നന്നായിട്ട് വെന്തിട്ടുണ്ട്. മുരിങ്ങാക്കായും ബീൻസും ആണ് കുറച്ച് വേവുള്ളത്. ഒക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. എന്താ 1 തുള്ളി വെള്ളം പോലും ഞാൻ ഒഴിച്ചിട്ടുണ്ടായില്ല. ആവിയിൽ ഇത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് അരപ്പ് ചേർക്കാം. അരപ്പ് നമ്മുടെ തേങ്ങ, ജീരകം, ചുവന്ന ഉള്ളി, വേപ്പില ഇതെല്ലാം കൂടി മിക്സിലിട്ട് ക്രഷ് ചെയ്തെടുത്തതാണ്. നന്നായിട്ട് അരക്കേണ്ട അവയലിന്. ഇനി നമുക്ക് ഇത് ഈ കൂട്ടതിനകത്തേക്ക് ഇടാം. ഈ അരപ്പ് നമ്മൾ ഇങ്ങനെ ഇട്ടിട്ട് ഇത് 1-2 മിനിറ്റ് നമ്മൾ ഇതിങ്ങനെ അടച്ചു വെക്കാം. എന്നിട്ട് നമുക്കത് മിക്സ് ചെയ്യാം. 2 മിനിറ്റ് ഇതിങ്ങനെ ഇരിക്കട്ടെ. ഇനി നമുക്കത് 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കത് തുറന്ന് നോക്കി ഇത് ഈ തേങ്ങ എല്ലാം ഇതിനകത്തേക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം.
எல்லாம் கூடி மிக்ஸ் ആയി நல்ல மணம் வருந்துണ്ട് அவியலின்ட இனி நமக்கு இதினத்துக்கு வெளிச்சென்னே வேப்பிலையும் கூடி இட்டுட்டு ഒന്നും கூடி மிக்ஸ் செய்யணும் இனி இப்ப இந்த கூட்டெல்லாம் യോജിപ്പിച്ചിട്ടുണ്ട് കണ്ടോ ഇതെല്ലാം നന്നായിട്ട് എല്ലാ കഷ്ണങ്ങളിലും ആ തേങ്ങ എല്ലാം പിടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് വേപ്പില ഇടാം ഇനി ഇതിന്റെ മുകളിലേക്ക് ഒരു 3 സ്പൂൺ വെളിച്ചെണ്ണ പച്ച വെളിച്ചെണ്ണ ഒഴിക്കാം വെളിച്ചെണ്ണയും വേപ്പിലയും ഇട്ട് നന്നായിട്ട് നമ്മൾ ഇത് മിക്സ് ആക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ അവിയൽ റെഡി ആയിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഒരു 5 ഉള്ളി ചുവന്നുള്ളി അരച്ച് പിഴിഞ്ഞെടുത്തതാണ് ആ നീര് ഇതിനത്തേക്ക് ഒഴിക്കുകയാണ് ഇത് ഞാൻ ഒരു പ്രാവശ്യം ട്രൈ ചെയ്തപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായി അതാണ് നിങ്ങളെയും കൂടി ഞാൻ ഇത് കാണിച്ചു തരുന്നത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റ് ആണത് അപ്പോൾ ആ ഉള്ളിയുടെ നീര് ഇതിനകത്ത് നന്നായിട്ട് പിടിക്കുമ്പോൾ ആ അവിയലിന് നല്ല മണവും നല്ല ടേസ്റ്റും എല്ലാം ഉണ്ട് നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കണം നമ്മുടെ അവിയൽ റെഡി ആയിട്ടുണ്ട് ഇത് എല്ലാവരും വീട്ടിൽ ഓണത്തിന് തയ്യാറാക്കി നോക്കണം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ അടുത്ത ഒരു ഓണ വിഭവവുമായി കാണാം താങ്ക് യു